ഇന്നലെ പുലർച്ചെ സർവ്വസന്നാഹവുമായി എത്തിയ എം വി ഡി ഓൾ ഇന്ത്യ പെർമിറ്റുമായി ഓടിയ റോബിൻ ബസ് പിടിച്ചെടുത്തിരുന്നു ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ ചില പിടിവാശികളാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണം കേന്ദ്ര സർക്കാരിനോടുള്ള സംസ്ഥാന സർക്കാരിന്റെ കോബാഗ്നിയിൽ വീണ് കരിയുന്നത് ഇത്തരം സാധാരണക്കാരായിരിക്കും കഴിഞ്ഞ ദിവസം അരങ്ങേറിയ സംഭവങ്ങൾക്ക് പിന്നിൽ കൃത്യമായ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ സംഭവങ്ങളുടെ തുടക്കത്തെ അറിയണം ഈ കഴിഞ്ഞ സെപ്റ്റംബർ ആറാം തീയതിയാണ് കേന്ദ്ര സർക്കാർ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലൂടെ ഓടുന്ന ബസ്സുകൾ പിടിച്ചെടുക്കുമെന്ന് വ്യക്തമാക്കി ഗതാഗത മന്ത്രി ആന്റണി രാജു രംഗത്തെത്തുന്നത് ആന്റണി രാജുവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കടുത്ത നടപടികളിലെ എം വിടന്നിരിക്കുന്നത് എന്നാൽ ഒറ്റ ബസ് പോലും പിടിച്ചെടുക്കാൻ അനുവദിക്കില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ അന്നേ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര നിയമം കേരളത്തിലടക്കം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്നും ബസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ തടയുമെന്നും ഇവർ അറിയിച്ചിരുന്നു അന്ന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് റോബിൻ ബസ് ഉടമ ബേബി ഗ്രീഷ് ആയിരുന്നു തെറ്റായ മേൽവിലാസം നൽകി ഇതര സംസ്ഥാനങ്ങളിൽ കുറഞ്ഞ തുകയ്ക്ക് രജിസ്റ്റർ ചെയ്ത ബസ്സുകൾ കേരളം കേന്ദ്രീകരിച്ച് ഓടിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അൻപത്തിരണ്ട് വാഹനങ്ങളെ കുറിച്ച് ലഭിച്ചു സംസ്ഥാനം കേന്ദ്രീകരിച്ചോടണമെങ്കിൽ ഈ വാഹനങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണം അതിനായി രണ്ടാഴ്ച സമയം നൽകിയിട്ടുണ്ട് സമയം കഴിഞ്ഞും രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കും ഓൾ ഇന്ത്യ പെർമിറ്റുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിജ്ഞാപനം മോട്ടോർ വാഹന വകുപ്പും നിയമത്തിന് വിരുദ്ധമാണെന്നും മന്ത്രി ആന്റണി രാജു പറയുന്നു ഇത്രയും കാലം യാത്രക്കാരോടുള്ള മാനുഷിക പരിഗണന മൂലമാണത്രേ ബസ്സുകൾ പിടിച്ചെടുക്കാതിരുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വാഹന ഉടമയ്ക്കായിരിക്കുമെന്നും മന്ത്രി പറയുന്നു എന്നാൽ മന്ത്രിയുടെ വാദങ്ങൾ തള്ളി കേരളത്തിലെ ഓൾ ഇന്ത്യ സർവീസ് ബസ് ഉടമ രംഗത്തെത്തി കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബസ് സർവീസ് നടത്തുമെന്ന റോബിൻ ബസ് ഉടമ ഗിരീഷ് അന്ന് തന്നെ പറഞ്ഞിരുന്നു മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ വകുപ്പിൽ നിന്നുള്ള എതിർപ്പുകളെ മറികടന്ന് സർവീസുമായി മുന്നോട്ടു പോകുമെന്നും ബേബി ഗിരീഷ് രണ്ട് മാസങ്ങൾക്ക് മുൻപേ പറഞ്ഞിരുന്നു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ റോബിൻ ബസ് ഓടിക്കാൻ തുടങ്ങുന്നുവെന്ന വാർത്ത വന്നതു മുതൽ കെ എസ് ആർ ടി സിയും വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും തനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നും അതിന്റെ ഭാഗമായാണ് സെപ്റ്റംബർ ഒന്നിന് റാന്നി ബസ് സ്റ്റാൻഡിൽ വെച്ച് വെളുപ്പിന് അഞ്ചിന് റോബിൻ ബസ് നിയമലംഘനത്തിന്റെ പേരിൽ തടഞ്ഞതെന്നും കേന്ദ്ര നിയമപ്രകാരം നേടിയ പെർമിറ്റ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും എന്നാൽ ഇതേ പെർമിറ്റ് ആനുകൂല്യത്തിന്റെ ബലത്തിൽ ഇരുന്നൂറ് ബസ്സുകൾ കേരളത്തിന്റെ നിറത്തിലിറങ്ങാൻ പോവുകയാണ് അതിന് എങ്ങനെ നിയമപ്രകാരം തടയാൻ സാധിക്കുമെന്നും ഗിരീഷ് അന്ന് ചോദിച്ചിരുന്നു ബസ്സുകൾക്ക് ലക്ഷ്യസ്ഥാനം കാണിക്കുന്ന ബോർഡുകൾ വണ്ടിയിൽ വയ്ക്കാം റൂട്ട് ബസ്സുകളെ പോലെ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യാമെന്നും ഗിരീഷ് പറഞ്ഞിരുന്നു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഇരുന്നൂറ് ബസ്സുകളും നിരത്തിലിറങ്ങും ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ബസ്സുകൾക്ക് നാഷണൽ പെർമിറ്റ് ലഭിക്കുമെന്നാണ് അറിയുന്നത് നാഷണൽ പെർമിറ്റ് എടുക്കുന്ന ബസ്സുകൾക്ക് റൂട്ട് പെർമിറ്റ് എടുക്കാതെ തന്നെ ദേശീയ പാതകളിലടക്കം സഞ്ചരിക്കാം ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും മൂന്ന് ലക്ഷം രൂപയോളം സർക്കാരിന് നികുതിയിനത്തിൽ ലഭിക്കും റൂട്ട് ബസ്സുകളെ പോലെ യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഇന്റർ സ്റ്റേറ്റ് പെർമിറ്റിൽ അനുമതിയുണ്ട് ഇന്ത്യ ഒട്ടാകെ നാഷണൽ പെർമിറ്റിൽ വാഹനം ഓടിക്കാം ഒരു വാഹനത്തിന് അതിന്റെ ആദ്യ പന്ത്രണ്ട് വർഷത്തേക്ക് മാത്രമേ ഇന്റർ സ്റ്റേറ്റ് പെർമിറ്റ് ലഭിക്കുകയുള്ളൂ ഒരു വർഷം വരെ ഇന്റർ സ്റ്റേറ്റ് ബസ്സിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ സൂക്ഷിക്കണമെന്നും വ്യവസ്ഥയുണ്ട് ദീർഘദൂര പാതകളിൽ നിന്ന് സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കിയും ഓർഡിനറി ബസ്സുകളുടെ പരമാവധി ദൂരം നൂറ്റി നാൽപ്പത് കിലോമീറ്ററായി ചുരുക്കുകയും ചെയ്തുകൊണ്ട് കെ എസ് ആർ ടി സിയെ സംസ്ഥാന സർക്കാർ സംരക്ഷിച്ചു നിർത്തുമ്പോഴാണ് പുതിയ നിയമം വന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് യാത്രക്കാരുമായി പുറപ്പെട്ടതായിരുന്നു റോബിൻ ബസ് ഒരു കൊലപ്പുള്ളിയെ പിടികൂടുന്ന സന്നാഹത്തോടെയാണ് എം വി ഡിയും പോലീസും എത്തിയത് റാന്നി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജയ് കുമാറാണ് റോബിൻ ബസ്സിനെതിരെ നടപടി സ്വീകരിച്ചത് സ്റ്റേജ് കാരേജ് ബസ്സുകൾ പോലെ ബോർഡ് ച്ച് നിന്ന് ആളെ കയറ്റി ഓടാൻ കഴിയില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെ വാദം സർക്കാർ തീരുമാനം നടപ്പാക്കുകയാണ് തങ്ങൾ ചെയ്തതെന്നും അവർ വാദിക്കുന്നു അവിടെയാണ് പ്രസക്തി റാന്നി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജയ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു ആ പത്രസമ്മേളനത്തിൽ ബസ് പിടിച്ചെടുത്തതിന്റെ നിയമവശങ്ങൾ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചൂണ്ടിക്കാണിക്കുമ്പോൾ റോബിൻ ബസ് ഓണർ ബേബി ഗിരീഷും ഉണ്ടായിരുന്നു കേന്ദ്ര നിയമങ്ങൾ ചൂണ്ടിക്കാണിച്ച് തനിക്ക് കേരളത്തിൽ ബസ് ഓടിക്കാൻ ഈ പേപ്പേഴ്സ് പോരെ എന്ന് ഗിരീഷ് ചോദിക്കുമ്പോൾ റാന്നി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജയ് കുമാറിന്റെ ഒരു മറുപടിയുണ്ട് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ പറയുന്നത് പോലെയേ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ സർക്കാർ തീരുമാനം നടപ്പാക്കുകയാണ് തങ്ങൾ ചെയ്തതെന്നും അവർ വാദിക്കുന്നു ഏത് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാർ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമേ അല്ല കേന്ദ്ര സർക്കാർ നിയമങ്ങൾക്ക് വിപരീതമായി സംസ്ഥാന സർക്കാർ നിയമം ഉണ്ടാക്കുന്നു ഈ സംസ്ഥാനത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പറയുന്ന നിയമം പാലിക്കണമെന്ന പിടിവാശി ം ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്രയേറെ അതിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ തന്നെ നടത്തുന്നത് അതോർക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം റൂൾ എൺപത്തി അഞ്ച് ആറ് മുതൽ എൺപത്തി അഞ്ച് ഒൻപത് വരെയുള്ള ഭാഗത്താണ് കോൺട്രാക്ട് ക്യാരേജ് ബസ്സുകൾ സ്റ്റാൻഡുകളിൽ കയറുകയോ നിന്ന് യാത്രക്കാരെ എടുക്കുകയോ ഇറക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നത് എന്നാൽ പുതുതായി വന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നിയമത്തിൽ ഇവയ്ക്ക് ഇളവ് നൽകിയിട്ടുണ്ട് കേന്ദ്ര നിയമത്തിലെ എൺപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് എ വരെയുള്ള ചട്ടങ്ങൾ പുതിയ പെർമിറ്റ് എടുക്കുന്ന വാഹനങ്ങൾക്ക് ബാധകമല്ലെന്ന് നിയമത്തിലുണ്ട് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിലുള്ള ബസ്സിന് സീറ്റ് ഒന്നിന് മൂവായിരം രൂപയും സ്റ്റേജ് കാരിയേജ് ബസ്സിന് അറുന്നൂറ് രൂപയുമാണ് നികുതി നിരക്ക് അങ്ങനെയിരിക്കെ ടൂറിസ്റ്റ് ബസ്സുകൾ ബോർഡ് വെച്ച് സർവീസ് നടത്തിയാൽ കെ എസ് ആർ ടി സിയെ ബാധിക്കും എന്ന വാദത്തിന് അടിസ്ഥാനവുമില്ല ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കുറഞ്ഞ നിരക്കിൽ ഓടാൻ കഴിയില്ല ദീർഘദൂര യാത്രകൾക്ക് മികച്ച യാത്രാ സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ നിയമം പരിഷ്കരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം സംസ്ഥാന സർക്കാർ ഇപ്പോഴും നടപ്പിലാക്കുന്നു ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ റോഡുകളിൽ മുഴുവൻ എഐ ക്യാമറകൾ വെച്ച് ജനങ്ങളെ ഫോട്ടോ എടുത്ത് വീട്ടിലയച്ചും പരേതിന്റെ പേരിൽ പോലും പിഴയടപ്പിച്ചും ബുദ്ധിമുട്ടിക്കുന്ന ദ്രോഹിക്കുന്ന പിഴിഞ്ഞെടുക്കുന്ന ഇതേ സംസ്ഥാന സർക്കാരും ഗതാഗത വകുപ്പും പറയുന്നു കേന്ദ്ര സർക്കാർ നിയമങ്ങളല്ല സംസ്ഥാന സർക്കാർ നിയമങ്ങളാണ് കേരളത്തിൽ പാലിക്കപ്പെടേണ്ടതെന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ റോബിൻ ബസ്സിനായി ഗിരീഷ് നികുതി അടച്ചപ്പോൾ അതിരുകൈയും നീട്ടി വാങ്ങിയ അതേ ഉദ്യോഗസ്ഥർ ഇന്നലെ ബസ് പിടിച്ചെടുത്തു പുതുക്കിയ കേന്ദ്ര നിയമപ്രകാരം സ്വകാര്യ ബസ്സുകൾക്ക് ഏത് പാതയിലും സർവീസ് നടത്താം അതനുസരിച്ച് നികുതി അടച്ച് ഇറങ്ങിയപ്പോഴാണ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി തലവേദന സൃഷ്ടിക്കുന്നത് ഒന്നര മാസം മുൻപ് ഇതേ ബസ് എം വി ഡി പിടികൂടിയിരുന്നു തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് വാങ്ങിയെന്നും ഉടമ തന്നെ ദീർഘദൂരത്തിലാണ് കെ എസ് ആർ ടി സി പ്രധാനമായും പിടിച്ചു നിൽക്കുന്നത് അതിനാൽ കേന്ദ്ര നിയമം പറഞ്ഞ് സ്വകാര്യ ബസ്സുകൾ റൂട്ടുകൾ കീഴടക്കിയാൽ കോർപ്പറേഷന് കൂടുതൽ പ്രതിസന്ധിയാകും അത് മുൻകൂട്ടി കണ്ടാണ് റോബിൻ ബസ്സിനെതിരായി നീക്കം എന്നത് കഴിക്കുന്ന ആർക്കും മനസ്സിലാകും പക്ഷെ അതിനിതായിരുന്നില്ല മാർഗം സമയം ക്രമീകരിച്ചും അവശ്യ സൗകര്യങ്ങൾ ഒരുക്കിയും യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ സർക്കാരിന് ഒരുക്കാമായിരുന്നു ആനവണ്ടിയെ പ്രോത്സാഹിപ്പിക്കുകയും അത് സപ്പോർട്ട് ചെയ്യുകയും കെ എസ് ആർ ടി സി യാത്രകളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നാട്ടുകാരുണ്ട് യുവതലമുറയുൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും കൂടുതൽ ഗതാഗതം സുഗമമാക്കിയും കെ എസ് ആർ ടി സിയെ കൂടുതൽ ജനകീയമാക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു അതിനു പകരം കെ എസ് ആർ ടി സിക്ക് ഭീഷണിയാകുമോ എന്ന് ഭയന്ന് അധികാരം ഉപയോഗിച്ച് കൃത്യമായി ടാക്സ് അടച്ച് റോഡിലൂടെ പോകുന്നവന്റെ നെഞ്ചിൽ ഡാൻസ് കളിക്കുകയല്ല ഗതാഗത വകുപ്പും എം വി ഡിയും ചെയ്യേണ്ടത് സംഭവം ശരിയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കെ എസ് ആർ ടി സി കൂടി വൻ നഷ്ടത്തിലായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഖജനാവ് നിറയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഇടതുമുന്നണി ഓർക്കണം ഈ നിറഞ്ഞു വീർക്കുന്നത് സാധാരണക്കാരന്റെ പണമാണെന്ന് മന്ത്രിമന്ദിരങ്ങൾ മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുമ്പോഴും ചിന്താജറോമിനെ പോലുള്ളവർക്ക് ശമ്പളം നൽകുമ്പോഴും സർക്കാർ അത് മറക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് പോലും ഈ സർക്കാർ ചെലവിട്ടത് അറുപത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണത്രേ കേന്ദ്ര നിയമത്തിൽ എഐ ക്യാമറ വയ്ക്കാം മറ്റു ഗതാഗത നിയമങ്ങളൊക്കെ പാലിക്കാം പക്ഷേ റോബിൻ പോലുള്ള ബസ്സുകൾ കേന്ദ്ര നിയമപ്രകാരം കേരളത്തിന്റെ നിരത്തുകളിൽ ഇറങ്ങരുത് വലാത ജാതി നിയമമാണ് സംസ്ഥാന സർക്കാരിൻ്റെത്